മാളെ എന്നെ കൊണ്ടുവരാൻ തോച്ചി. എനിക്കൊന്നൊരു 10 പ്രാവശ്യമായിരുന്നു നമ്മൾ കുറച്ച് ദിവസം വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്ന. എല്ലാം കഴിഞ്ഞ് അവസാനം മാള് പറയും, അശ്വതി ചേച്ചി റെക്കോർഡായിട്ടില്ല വീഡിയോ. എന്തെന്നാ ഞാൻ ഓളോട് പറയേണ്ടത്? ഇപ്പം പറഞ്ഞ അശ്വതി ചേച്ചി നിക്ക് നിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്ന് മുതൽ നമുക്ക് വന്ന ഫുൾ വീഡിയോസിന്റെ താഴെ വന്ന കമന്റ്സ്, അത് എത്രത്തോളം പറ്റും അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ അധികം ലെങ്ത് ആക്കുമല്ലോ. കാരണം ഞാൻ പലതിന് റിപ്ലൈ കൊടുത്ത സമയത്ത് അവർക്ക് അതങ്ങ് മനസ്സിലാവുന്നില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എല്ലാ വീഡിയോയും താഴെ ഞാൻ വീഡിയോ വെച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്ന് ഞാൻ പറയാം. ഇൻട്രോ പറഞ്ഞു, ഇൻട്രോ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ സോറി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാള് പറഞ്ഞത് റെക്കോർഡ് ആയിട്ടില്ല എന്നാണ്. അപ്പൊ ഞാൻ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാൻ നിങ്ങൾ അധികം ഞാൻ മോഷ്ടിക്കുന്നില്ല. വരുന്നല്ല രണ്ടുപേരും അജീഷിന്റെ കയ്യിലാണത്. അവര് വരുന്ന സമയത്ത് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വരും. അപ്പോ ഫസ്റ്റ് യൂസർ TET3RW3PN3C എന്നൊരു അക്കൗണ്ട് എന്നുള്ള മെസ്സേജാണ്. മാം, എനിക്ക് 7 വയസ്സുള്ള ഒരു മോൻ ഉണ്ട്. അവന് 1 വയസ്സ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി, വളർച്ചയില്ലാതെ തനിയെ അബോർട്ടായി, പിന്നെ ഡിയാൻസ് ചെയ്തു, പിന്നെ ഇതുവരെ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. എന്താ വേണ്ടത്? ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, കുറേ ആൾക്കാർ എന്നെ മാം മാഡം ഒക്കെ വിളിക്കുന്നുണ്ട്. എന്നെ ഒരിക്കലും അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. എന്നെ അശ്വതി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മാം എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് നാണം വരും. അങ്ങനെ വേറൊന്നല്ല, അതിനുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും എനിക്കില്ല. 7 വയസ്സുള്ള മോനുണ്ട്, 1 വയസ്സ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി, വളർച്ചയില്ലാതെ തനിയെ അബോർട്ടായി, പിന്നെ ഡിയാൻസ് ചെയ്തു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ പറയാനുള്ള ആളൊന്നുമല്ല ഒരിക്കലും ഞാൻ. എന്തായാലും നല്ലൊരു ഡോക്ടറെ കണ്ടൊന്ന് നോക്കുക. ചിലപ്പം എന്തെങ്കിലും ട്യൂബിൽ ബ്ലോക്കോ അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഒന്നാമത്തെ കാര്യം, സ്കാനിങ് റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെന്നുവെച്ചാൽ നമുക്ക് നോക്കിയാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ലാണ്ട് ഇങ്ങനെ ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു റിപ്ലൈ തരാൻ പറ്റൂല ചേച്ചി. വെറുതെ കൊണ്ടല്ല, എനിക്ക് അത്രക്കുള്ള വിവരമില്ല അതുകൊണ്ടാട്ടോ. പിന്നെ കാവ്യ അഭിലാഷ്, ട്വിൻസ് ആണെന്ന് 8-ാമത്തെ സ്കാനിങ്ങിലാണ് അറിഞ്ഞത്. ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ ട്വിൻസ് ആണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ മനസ്സിലാവും ട്വിൻസ് ആണോ ട്രിപ്ലറ്റ്സ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത്. പിന്നെ റെയർ കേസിലാണ് അത് അടുത്ത സ്കാനിങ്ങിലൊക്കെ മനസ്സിലാവുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ അശ്വതി M8588, എനിക്ക് പിക്കപ്പിൽ 5 എഗ്ഗ് കിട്ടിയുള്ളൂ, അത് പ്രോബ്ലം ആണ്. അതൊരു പ്രോബ്ലം അല്ല, എൻ്റെ ഒപ്പം ഉള്ളൊരു കുട്ടിക്ക് പിക്കപ്പിൽ 2 എഗ്ഗ് കിട്ടിയിട്ട് അത് 1 എഗ്ഗ് മാത്രമേ ഫെർട്ടിലൈസ് ആയിട്ടുള്ളൂ. ആ 1 എഗ്ഗ് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയി, IVF പോസിറ്റീവായി. ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു ബേബി ബോയ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല, ക്വാളിറ്റിയുള്ള എക്സ് ആണെങ്കിൽ നമുക്ക് എന്തായാലും പോസിറ്റീവ് റിസൾട്ട് കിട്ടും കേട്ടോ. അടുത്തത്, എന്താ വീഡിയോ ഇടാത്തത്? ശ്രീജിത് 3918 എന്ന നമ്പറിലാണ്, ആ അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണമാണ് നമ്മൾ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, സമയമില്ലായിരുന്നു. അടുത്തത്, കേരള വെഡ്ഡിങ് 1-2-3, എൻ്റെ ET കഴിഞ്ഞ് നാളെ ടെസ്റ്റ് ചെയ്യണം. പ്ലീസ് പ്രേ ഫോർ മീ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 7 ദിവസം മുന്നേ ഉള്ളത് ആണ്. ചോദിക്കട്ടെ റിസൾട്ട് എന്തായി എന്ന് ചോദിക്കട്ടെ അല്ലേ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് എല്ലായിടത്തും എനിക്കത് പോസിറ്റീവ് റിസൾട്ട് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായിട്ടുണ്ടാവും, എന്തോ 7 ദിവസം മുന്നേ ഉള്ള ആളാണ്. അടുത്തത്, അപർണ അജി കുമാർ 5621 BL, അതെന്താ സംഭവം എനിക്ക് മനസ്സിലായിക്കില്ല. 3-3 എംബ്രിയോ day 3 ആണോ day 5 ആണോ പ്ലീസ് റിപ്ലൈ. എൻ്റെ day 3 എംബ്രിയോസ് ആണ്, 2 സെറ്റിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തത് day 3 എംബ്രിയോസ് ആട്ടോ. പിന്നെ സുധാമണി 9982 എന്ന അക്കൗണ്ടിൽ നിന്നാണ്, BTHCG വാല്യൂ എത്രയായിരുന്നു? എനിക്ക് 726 796 അങ്ങനെ എങ്ങാനാണ് കേട്ടോ. എബവ് 700 ആണ് എന്തായാലും. അടുത്തത്, ആദി, എനിക്ക് രഞ്ജിത് സാർ 32 വീക്ക് ആണ് പറഞ്ഞേക്കുന്നത്. ട്വിൻസ് ബേബി ഇപ്പോൾ 26 വീക്കായി, നല്ല ടെൻഷനുണ്ട്. ആദിര കുട്ടി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ
ഹാപ്പി ആയിട്ടിരിക്കാനും നല്ല ഹെൽത്തി ബേബിയെ കിട്ടാൻ പ്രാർത്ഥിക്കുകയൊക്കെ വേണ്ടത്. ഒരു കാരണവശാലും പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട. ഈ ടെൻഷൻ ആവുന്ന സമയത്ത് അതൊക്കെ നമ്മളുടെ മക്കളെയാണ് ബാധിക്കുക. നല്ലപോലെ പ്രാർത്ഥിക്ക്, എന്താ പറയേണ്ടത്, പോസിറ്റീവ് ആയിട്ടിരിക്കും. നല്ല സോങ്സ് ഒക്കെ കേൾക്കണോ, എന്തിനാ ടെൻഷൻ ആണത്. ഞാനൊരു എൻ്റെ സിറ്റുവേഷൻ ഞാൻ ഭയങ്കര റിസ്ക്കായുള്ള ഒരു ഘട്ടത്തിലൂടെ ഞാനൊരു സമയത്ത് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും ഞാൻ ഓവറായിട്ട് ടെൻഷൻ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ടെൻഷൻ ഒന്നും ആവണ്ട, 32 വീക്സ് വരെ പറഞ്ഞിട്ടില്ല. അതുവരെ നല്ലപോലെ റെസ്റ്റ് എടുക്കുക. ഓവറായിട്ട് നടക്കാനായിട്ട് ഒന്നും ചെയ്യാനൊന്നും പോകണ്ട, മാക്സിമം റെസ്റ്റ് എടുക്കുക. വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ വേണ്ടി കോൺടാക്ട് ചെയ്യുക കേട്ടോ. അത് ഞാനും അനുഭവിച്ചു, എനിക്കും നെഗറ്റീവായി. ഞാൻ ഒരുപാട് ഏതൊക്കെയോ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നെഗറ്റീവ് റിസൾട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം അല്ലേ. യാത്രക്കാരി എന്നുള്ളൊരു അക്കൗണ്ടിലാണ് 13 ദിവസം മുന്നേ. എന്തായാലും എന്തായി, പുതിയത് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ചോദിച്ചു നോക്കാം അല്ലേ. അടുത്തത് ഹോട്ട് ഫുഡ് ബൈ സജു എന്ന അക്കൗണ്ടാണ്. നമുക്ക് ട്രാൻസ്ഫർ മുന്നേ തരില്ലേ ഇഞ്ചക്ഷൻ 20 days ഉള്ള, അത് വയ്ക്കുമ്പോൾ ബ്ലാക്ക് അടയാളം ഉണ്ടാകുന്നു. അങ്ങനെയാണോ, എല്ലാവർക്കും നല്ല വേദനയും ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. അവസാനം ഡെലിവറി ആയ സമയത്ത്, സിസേറിയൻ കഴിഞ്ഞ സമയത്ത് സ്റ്റിച്ച് ക്ലീൻ ചെയ്യാൻ വന്ന സിസ്റ്ററിനോട് ചോദിച്ചത് മോളെ ഹിന്ദിയുടെ മാപ്പാണോ എന്ന് എന്നോട് ചോദിച്ചത്. കാരണം അത്ര പോലും കളർ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു, ഞാൻ ചോദിച്ച ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് വളരെ എന്താ പറയേണ്ടത്, ഞാൻ ഇപ്പോഴാണ് ആ സംഭവം കണ്ടത്. 2 മുന്നേ ഒരു വന്ന കമൻ്റാണ്. അശ്വതി ഗർഭിണിയായ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കുണ്ടാവും ഇരട്ട കുട്ടിയായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞത് അശ്വതിക്ക് ഇഷ്ടപ്പെട്ടില്ല. വളരെ ദേഷ്യത്തിൽ ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യം മറ്റുള്ളവർക്ക് കിട്ടിയപ്പോൾ ഒരു സന്തോഷം കൊണ്ടാണ് ചോദിച്ചത്. ആരോട് ഞാൻ ഇതുവരെ ഇരട്ടക്കുട്ടികളാണെന്ന് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോടും ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല. ആരാ പറഞ്ഞത് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ വായിച്ച ആൾ ആരാ പറഞ്ഞത് ആ ഒരു ഇതിലായിരിക്കും വായിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടല്ല കേട്ടോ. സംസാരിച്ച് 1 അജിയേച്ചി വിളിക്കുന്നതിൻ്റെ എന്താണെന്ന് നോക്കട്ടെ. ഹലോ, അജിയേച്ചി കരയുന്നുണ്ടാ? ശരി, വരാം. അപ്പോൾ അതുവരെയുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ആവുക. കാരണം മൂന്ന് കരഞ്ഞു തുടങ്ങി, ഇനി ആളെ കൊണ്ടുവന്ന് ഉറക്കണം, അതിൻ്റെ അടുത്ത ആളെ കൊണ്ടുവന്ന് ഉറക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സന്ധ്യ 2395 എന്ന അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരിക്കലും സന്ധ്യ ചേച്ചി ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടല്ല കേട്ടോ പറഞ്ഞത്. ആരാ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആര് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുള്ളത്. എല്ലാവരോടും ഞാൻ ആ ഒരു റിപ്ലൈ ആണ്, ആരാ പറഞ്ഞത്, എനിക്ക് ട്വിൻസാണ് ആരാ പറഞ്ഞതെന്നുള്ളൊരു ചോദിച്ചത് അതുകൊണ്ടാണ്. ഒരിക്കലും ഞാൻ ദേഷ്യപ്പെട്ടോണ്ടല്ല കേട്ടോ ചോദിച്ചത്. എന്തെങ്കിലും ചേച്ചിക്ക് അത് ഒരു ഫീലായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അടുത്ത വീഡിയോയിൽ പറയേണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നേ.